ഹമാസ് നേതാക്കൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവിടെ എത്തി അവരെ വകവരുത്തും എന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി. രഹസ്യാന്വേഷണ ഏജൻസി ഷിൻബേയുടെ തലവനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. റൊണാൻ ബ്രാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ലോകത്ത് എവിടെയൊക്കെ പോയി അവർ ഒളിച്ചിരുന്നാലും അവിടെ എത്തി അവരെ വകവരുത്തുന്ന പാരമ്പര്യം തങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ 1972 മോൺട്രിയാൽ ഒളിമ്പിക്സ് വേദിയിൽ പാലസ്തീൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തോടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തിയത്. അന്ന് പാലസ്തീൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 11 ഇസ്രായേൽ അത്ലറ്റുകളാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയെ മൊസാദയാകട്ടെ വർഷങ്ങളെടുത്ത് ഇവരെ ഓരോരുത്തരെയായി ഇതിന് നേതൃത്വം കൊടുത്ത തങ്ങളുടെ അത്ലറ്റുകളെ വധിച്ച ഓരോരുത്തരെയായി അതിന് നേതൃത്വം കൊടുത്ത ഓരോരുത്തരെയായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി വകവരുത്തിയിരുന്നു. ഈ സംഭവത്തെ ആണ് ഇപ്പോൾ ഇസ്രായേൽ രഹസ്യാന്വേഷണ തലവൻ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ തങ്ങൾ ഇവരെവിടെ പോയി ഒളിച്ചാലും അവിടെ എത്തി തങ്ങൾ വകവരുത്തും എന്നാണ് പറയുന്നത്. മോൺട്രിയാൽ ഒളിമ്പിക്സിൽ നടന്ന ഈ സംഭവം പിന്നീട് സ്റ്റീവൻ സ്പിൽബർഗ് സിനിമയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ നിന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. സ്പിൽബർഗ് സംവിധാനം ചെയ്ത മ്യൂണിക് എന്ന ഈ ചിത്രം ഒരുപാട് ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത്. പ്രധാനമായും ഹമാസ് നേതാക്കന്മാർ താമസിക്കുന്നത് ഗാസയ്ക്ക് വെസ്റ്റ് ബാങ്കിനുമൊക്കെ തന്നെ പുറത്താണ്. അവർ പലരും തുർക്കിയിൽ താമസിക്കുന്നുണ്ട്. മറ്റ് ചിലരാകട്ടെ ഇറാനിലാണ്, ചിലർ ഖത്തറിലാണ് പ്രധാനപ്പെട്ട പല നേതാക്കളും താമസിക്കുന്നത്. ഇവരിൽ ചിലരാകട്ടെ ഇസ്മായിൽ ഹനിയേക്ക് പോലുള്ള നേതാക്കന്മാരാകട്ടെ അവർ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ അതീവ സുരക്ഷാ സംവിധാനങ്ങളിലാണ് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടുക അല്ലെങ്കിൽ വകവരുത്തുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമായി തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി പറയുന്നത് ഇവർ താമസിക്കുന്നത് എവിടെയും ആകട്ടെ, ഖത്തറിലാകട്ടെ, ലെബനനിലാകട്ടെ, ഇറാനിലാകട്ടെ, തുർക്കിയിലാകട്ടെ, എവിടെയാണെങ്കിലും അവിടെ എത്തി തങ്ങൾ വകവരുത്ത് വന്നാണ്. അതേസമയം തുർക്കി ഇക്കാര്യത്തിൽ പ്രതികരണമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ അതിർത്തി കടന്നെത്തി ആക്രമണം നടത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം, പിന്നീട് സംഭവിക്കുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഇസ്രായേൽ വഹിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ തുർക്കി അറിയിച്ചിട്ടുള്ളത്. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇനിയും പറയാറായിട്ടില്ല. എങ്കിൽ പോലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കാരണം തങ്ങൾക്ക് നഷ്ടമായ, തങ്ങളുടെ നാട്ടുകാരെ നഷ്ടപ്പെട്ട, തങ്ങളെ നാട്ടുകാരെ ബന്ദികളാക്കിയ ഹമാസിനെ ഇനി ഒരു കാരണവശാലും പുറലോകം കാണിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പ് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി ഇസ്രായേലും നടത്തിയിരിക്കുന്നത്.